ഹായ് ഡിയേഴ്സ്, ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ അരി കുതിർത്തി അരച്ചിട്ടൊക്കെയല്ലേ കലത്തപ്പം ഉണ്ടാക്കുന്നത്. ഞാനിന്നിവിടെ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് കലത്തപ്പം റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അരിപ്പൊടി അളന്ന അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് ഞാനിത് അരക്കാൻ വേണ്ടി എടുത്തത്. ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് ഇതിന് വേണ്ടി എടുത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മൊത്തം 1/3 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടി എടുത്തത്. ഇതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ അരിച്ച് ഈ അരിപ്പൊടിയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ച ഉടനെ തന്നെ 1 സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവും. കുക്കർ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് എടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കുറച്ച് ചെറിയുള്ളി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് കുറച്ച് ഇതിൽ നിന്നെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്കർ മൂടി വെക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് കലത്തപ്പം ഇവിടെ റെഡിയായി കിട്ടും. നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല ആരെടുത്ത സോഫ്റ്റ് കലത്തപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. കില്ലാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.